ഈ വർഷത്തെ മുക്കം ഫെസ്റ്റിന് ജനുവരി 18 മുതൽ തുടക്കമാവും. രണ്ടാഴ്ചയിലധികം മലയോര മേഖലയ്ക്ക് ഉത്സവ ദിനരാത്രങ്ങൾ സമ്മാനിക്കുന്ന ഫെസ്റ്റിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന മുക്കം ഫെസ്റ്റ് ജനുവരി 18 മുതൽ ഫെബ്രുവരി 4 വരെയാണ് നടക്കുന്നത്. ജനുവരി 18 വൈകുന്നേരം ഘോഷയാത്ര നടക്കും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഒപ്പന, കോൽക്കളി, മാർഗംകളി, തെയ്യം, ദഫ്പുട്ട് തുടങ്ങിയവയും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകും. മുക്കം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാരംഭിച്ച് അഗസ്ത്യൻമുഴി ഫെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്നതോടെ ഉദ്ഘാടന പരിപാടിയും താമരശ്ശേരി ചുരം ബാൻഡിന്റെ സംഗീത വിരുന്നും ഉണ്ടാവും. ഉദ്ഘാടന ദിവസം കലാപരിപാടികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19 മുതൽ നടക്കുന്ന എക്സിബിഷനിൽ റോബോട്ടിക്സ്, പുരാവസ്തു പ്രദർശനം, പുസ്തക പ്രദർശനം, അവതാർ ഷോ തുടങ്ങിയവയും അമ്യൂസ്മെന്റ് പാർക്ക്, പെറ്റ് ഷോ, സർക്കാർ സ്റ്റാളുകൾ എന്നിവയും ഉണ്ടായിരിക്കും. ജനുവരി 18 മുതൽ ഫെബ്രുവരി 4 വരെയുള്ള ദിവസങ്ങളിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അഗസ്ത്യൻമുഴി സ്റ്റേഡിയത്തിലാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. 18-ന് നമ്മൾ ആരംഭിക്കുന്നത് ഘോഷയാത്രയോടു കൂടി ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വലിയ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയും ഒപ്പന, കൊൽക്കളി, മർഗംകളി, തെയ്യം, ദഫ്മുട്ട് തുടങ്ങിയ കലാപരിപാടികളും പലതരത്തിലുള്ള മേളങ്ങളൊക്കെ ഉണ്ടാവും. പരിപാടിയുടെ ഭാഗമായിട്ടുണ്ടാവും കുടുംബശ്രീ, വിവിധ കുടുംബശ്രീകൾ അണിനിരക്കുന്ന കലാപരിപാടികളും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാവും. എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരങ്ങളിൽ പിന്നെ കലാപരിപാടികൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട സാഹിത്യ രംഗത്തെയും സിനിമാ രംഗത്തെയും അതുപോലെ ഉള്ള എല്ലാ വിഭാഗം ആളുകളും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും എത്തിച്ചേരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താമരശ്ശേരി ചുരം ബാൻഡിന് പുറമെ അതുൽ നറുകര, രാഘവല്ലി, മഷിക്കുപ്പി, അശ്വിൻ കോമഡി ഷോ, നാടൻ പാട്ടുകൾ തുടങ്ങിയ പരിപാടികളും ഉണ്ടാവും. മുക്കം ഫെസ്റ്റ് വേറിട്ടതാക്കാനുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്നും സംഘാടകർ പറഞ്ഞു. ഇത്തവണ പ്രാദേശിക കലാകാരന്മാർക്കും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കും. ദീപാലങ്കാരം, വാട്ടർ ഫൗണ്ടൻ എന്നിവ ഇപ്രാവശ്യത്തെ പ്രത്യേകതകളായിരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കലാപരിപാടിയിലെ ഏറ്റവും കൂടുതൽ പുതുമുള്ള ഐറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൽമരത്തിൻ്റെ ഇതിലുള്ളത് അത് ബുക്ക് ചെയ്തു. അതുൽ നറുകര വന്നു. എക്സിബിഷനിലെ ഇതാണ് ഉള്ളത്. പിന്നെ റൂംസ്, സർക്കാരിൻ്റെ എല്ലാ സംഭവങ്ങളും, KCB, പോലീസ്, ഫയർഫോഴ്സ്, കഴിഞ്ഞ പ്രാവശ്യം വന്ന എല്ലാ ടീമും വരുന്നുണ്ട്. പ്ലാനറ്റോറിയം വരുന്നുണ്ട്, നഴ്സറി ഉണ്ട്. എല്ലാ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറച്ചുകൂടെ ഐറ്റം കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. ഏരിയയും കുറച്ച് കൂട്ടിയിട്ടുണ്ട്. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ഫെസ്റ്റ് കൺവീനർ VK വിനോദ്, ട്രഷറർ PT ബാബു, വർക്കിംഗ് ചെയർമാൻ TP രാജീവ്, അഡ്വക്കേറ്റ് KP ചാന്ദിനി, പ്രജിത പ്രദീപ്, ബച്ചു ചെറുവാടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.